ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നല്ലൊരു കണ്ണിമാങ്ങ അച്ചാറാണ് തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. കണ്ണിമാങ്ങ എന്ന് പറഞ്ഞാൽ ചെറിയ സൈസ് മാങ്ങയാണ്. ഇത് സീസണിൽ മാത്രം തയ്യാറാക്കുന്ന ഒന്നാണ് ഈ കണ്ണിമാങ്ങ അച്ചാർ. നല്ല ടേസ്റ്റിയാണ്, ചോറൊക്കെ ഉണ്ടാകാൻ നല്ലതാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ കണ്ണിമാങ്ങ അച്ചാർ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് കണ്ണിമാങ്ങ അച്ചാർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം. കണ്ണിമാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി 1 കിലോ മാങ്ങയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് ഒട്ടും വെള്ളമയോ ഇല്ലാതെ എടുത്തു കൊണ്ട് വെച്ചിരിക്കുക. അതിലൊരു 4-5 മാങ്ങ ഞാൻ തണ്ടോടുകൂടി തന്നെ നിർത്തിയിട്ടുണ്ട്. എൻ്റെ വാങ്ങിച്ചപ്പോൾ തന്നെ തണ്ടൊക്കെ കുറേ അങ്ങ് ഒടിഞ്ഞു പോയി കേട്ടോ. അതാ ഇതെന്ന് പറഞ്ഞാൽ ഈ തണ്ടിനകത്തിരിക്കുന്ന ചൊന അല്ലേ കറ എന്ന് പറയാം. ഇത് ഈ കറ അല്ലേ ചൊനയാണ് നമുക്ക് അച്ചാറിന് ടേസ്റ്റ് കൂട്ടുന്നത്. അന്നേരം ഈ കണ്ണിമാങ്ങ അച്ചാറിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, 1/2 ഇഞ്ച് അല്ലേ 1 ഇഞ്ച് നീളത്തിൽ ഇതിൻ്റെ തണ്ട് നിർത്തി വേണം നമ്മളിത് അച്ചാറിടാൻ. ഇത്രയെങ്കിലും തണ്ട് ഇതിന് വേണം. കാണിച്ചുതരാൻ അല്ലേ, ഇത്രയും തണ്ട് വേണം. അല്ല, ഇത്രയും തണ്ടെങ്കിലും വേണം. എന്നെങ്കിൽ മാത്രമേ ഈ അച്ചാറിനകത്ത് ഈ ചൊന ഇതിനകത്ത് നിന്ന് ഇറങ്ങിയെങ്കിൽ മാത്രമേ ഇത് യഥാർത്ഥ ടേസ്റ്റ് ഇതിന് വരുത്തുള്ളൂ. ഇതും നമുക്കതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അല്ല, ഇത്രയും തണ്ട് നിർത്തണം. എല്ലാം ഞാൻ ഇതുപോലെ തണ്ട് നിർത്താൻ പറ്റുന്ന എല്ലാം ഞാൻ നിർത്തിയിട്ടാണ് ഓടിച്ചെടുത്തത് കേട്ടോ. അതുപോലെ നനവ് ഒട്ടും പാടില്ല. നനവ് വന്നു കഴിഞ്ഞാൽ മാങ്ങ അച്ചാർ പൂത്തു പോകും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്കിത് ഭരണിയിലേക്ക് ഇടാം. അച്ചാറിടാൻ വേണ്ടിയിട്ട് ഭരണി കഴുകി തുടച്ച് ഉണക്കി കൊണ്ട് വെച്ചിരിക്കുക. ഇത് നേരത്തെ കൂട്ടി നമ്മൾ കഴുകി ഉണക്കി റെഡിയാക്കി തുടച്ച് വെക്കണം. വെള്ളമയ ഒട്ടും കാണരുത്. വെള്ളമയ ഉണ്ടേ അച്ചാർ പൂത്തു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഭരണി ഉണ്ടെങ്കിൽ ഭരണിയിലിടുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്ലാസ് ബോട്ടിലിടുക. ഇനി നമുക്കിതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പിടുക. കണ്ട, അതുപോലെ തന്നെ കല്ലുപ്പ് വേണം നമ്മളെടുക്കാൻ. ഞാൻ കല്ലുപ്പ് എടുത്തിരിക്കുകയാണ്. 100-150 ഗ്രാം ഉപ്പിടേണ്ട വരും 1 കിലോ മാങ്ങയ്ക്ക്. ഞാനിത് സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് കണ്ണിമാങ്ങ അച്ചാർ ഇട്ട് വെക്കുന്ന ഒരു ഭരണിയായിരുന്നു. ലെയറ് ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറേച്ചെ ഇട്ടിട്ട് അതിലേക്ക് നമുക്ക് മാങ്ങ കുറേച്ചെ നിരത്തി കൊടുക്കണം. ആദ്യം ഉപ്പിടുക, അതിൻ്റെ പുറത്ത് മാങ്ങ നിരത്തുക. അണ്ട്, 1 ലെയറ് മാങ്ങ നമ്മൾ ഇട്ടിട്ടുണ്ട്. 1 ട്രിപ്പ് നിരത്തിയിട്ടുണ്ട്. ഇനി അതിലേക്ക് അതിൻ്റെ പുറത്ത് വീണ്ടും നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ പുറത്ത് മാങ്ങ നിരത്തണം. കല്ലുപ്പ് കിട്ടുമെങ്കിൽ കല്ലുപ്പ് തന്നെ നമ്മൾ അച്ചാറിലിടുക. ഏറ്റവും നല്ലത് കല്ലുപ്പ് തന്നെ. എല്ലായിടവും കിട്ടും വാങ്ങിക്കാൻ. സൂപ്പർ മാർക്കറ്റിലും എല്ലായിടവും കല്ലുപ്പ് വാങ്ങിക്കാൻ കിട്ടും. കല്ലുപ്പ് കിട്ടുന്നില്ലെങ്കിൽ മാത്രമേ പൊടി ഉപ്പ് ഇടാവുള്ളൂ. 150-200 ഗ്രാം വേണമെങ്കിൽ ഇടുക. ഉപ്പ് കറക്റ്റ് ആയിരിക്കണം. 150 ഗ്രാം തന്നെ വേണ്ടി വരും. ഇത്ര ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ലപോലെ അടച്ച് റെഡിയാക്കി വെക്കാനാണ്. ഇതുപോലൊരു കോട്ടൺ തുണി എടുക്കുക. കട്ടി കുറഞ്ഞ തുണിയാണെങ്കിൽ 2 മടക്കോ 3 മടക്കോ ഇടുക. നല്ല കാറ്റ് കയറരുത് ഇതിനകത്ത്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ 2-3 മടക്കിന് ഇട്ടിട്ട് കെട്ടാനാണ്. കണ്ട്, ഇതുപോലെ കോട്ടൺ തുണി ഇങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ ഒരു തുണി ചരടിട്ടിട്ട് കെട്ടണം നല്ലപോലെ. നമ്മൾ ഉപ്പും മാങ്ങയും മാത്രമേ ഭരണിയിലിട്ടോള് നല്ലപോലെ കെട്ടി റെഡിയാക്കി വെക്കുക. എൻ്റെ ഈ ഭരണിയുടെ അടപ്പ് അങ്ങ് പൊട്ടിപ്പോയി കേട്ടോ. കുറേ വർഷമായതല്ലേ. ഞാൻ അതുകൊണ്ട് വേറൊരു പാത്രം വയ്ക്കുക അതിൻ്റെ പുറത്ത്. ഭരണിയുടെ അടപ്പുണ്ടെങ്കിൽ അടപ്പ് തന്നെ വയ്ക്കുക. വായു കടക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ കോട്ടൺ തുണിയിട്ട് കെട്ടുന്നത്. ഇനി നമുക്ക് വേണ്ട, എൻ്റെ ഭരണിയുടെ അടപ്പ് പൊട്ടിപ്പോയി കേട്ടോ. അതുകൊണ്ട് ഞാനാണ്ട് ഇതുപോലൊരു പാത്രം വെച്ച് അടക്കി. ഇത് നല്ലപോലെ ചേരുന്ന പാത്രമാണ്. ഇതിന് ഇതിൻ്റെ ഈ റൗണ്ട് ഇതിന് ഉള്ളിലോട്ട് ഇറങ്ങും. ഇത് നമുക്കൊരു 15 ദിവസം ഇങ്ങനെ വെക്കണം. 15 ദിവസം അതല്ലെങ്കിൽ ഒരു 3 ആഴ്ച സമയമുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച വെക്കുക. 15 ദിവസം വെച്ചാലും മതി. ഏറ്റവും കുറഞ്ഞ സമയമാണ് 15 ദിവസം ഞാൻ പറഞ്ഞത്. 15 ദിവസം അല്ലെങ്കിൽ 3 ആഴ്ച നമ്മളിത് വെക്കുമ്പോൾ ഈ മാങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് ചുക്കി ചുരുങ്ങി വെള്ളം ഇറങ്ങിയിട്ട് ഉപ്പുമായിട്ട് മിക്സായി റെഡിയായിരിക്കും.
പതിനഞ്ച് ദിവസം കഴിയുമ്പം. പതിനഞ്ച് ദിവസം കഴിയാതെ ഇത് തുറന്ന് നോക്കരുത്. പതിനഞ്ച് ദിവസം വരെയും തുറക്കാതിരിക്കണം. ഇടയ്ക്ക് ഇപ്പോൾ ഈ ഒരു പതിനഞ്ച് ദിവസത്തിനിടയ്ക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്തത് ഇങ്ങനെ ഒന്ന് കുലുക്കി വെക്കണം. ആ മാങ്ങയും ഉപ്പും വെള്ളവും എല്ലാം കൂടെ ഒന്ന് മിക്സാവാൻ വേണ്ടിയാണ്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. പതിനഞ്ച് ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കാം. കണ്ണിമാങ്ങയും കല്ലുപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇരുപത് ദിവസം ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതായത് രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കെട്ടൊന്ന് അഴിച്ചിട്ട് അവിടെ നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. മാങ്ങയെല്ലാം നല്ല ചുരുങ്ങിയല്ലേ, ചുക്കി ചുങ്ങി ചുരുങ്ങി നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വെള്ളം പച്ച ചെറിയ കണ്ണിമാങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇത്രയും വെള്ളവും ഉണ്ട് ഇതിനകത്ത്. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചതല്ല, ഇത് കഴുകി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് വൃത്തിയായിട്ട് ഉപ്പും കല്ലുപ്പും മാങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാ. അത് നല്ലപോലെ ചുരുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. മാങ്ങ അരിച്ചൊഴിക്കാൻ വേണ്ടി ഒരു ബൗള് നല്ലപോലെ കഴുകി നല്ലപോലെ തുടച്ച് ഉണങ്ങിയതായിരിക്കണം. നനവ് തീരെ കാണരുത്, ഒട്ടും നനവില്ലാത്തതായിരിക്കണം ഈ പാത്രം. അതുപോലെ അരിപ്പേ അരിപ്പേ നല്ലപോലെ ഉണങ്ങിയതായിരിക്കണം, വെള്ളം നനവ് കാണരുത്. ഇനി നമുക്ക് അതിലേക്ക് അരിച്ചൊഴിക്കാം. ഇത് ഈ മാങ്ങയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം തന്നെ കേട്ടോ. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചതല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വേറെ നനവൊന്നും പാടില്ല. വേണ്ടേ, ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് നമുക്ക്. വേണ്ടേ, ഇത് മാങ്ങയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. ഉപ്പിൻ്റെയും മാങ്ങയുടെയും കൂടെ വെള്ളമാണ്. അതുകൊണ്ട് ഇത്രയും വെള്ളമുള്ളത് കേട്ടോ. ഉപ്പ് അലിഞ്ഞാലും വെള്ളമാണല്ലോ. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. മസാല റെഡിയാക്കാൻ പാൻ അടുപ്പ് വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വറുത്ത് പോരാനാട്ടോ, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാ. ഈ ഉലുവയൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിഞ്ഞ് കോരാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്ത് കോരാനാ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മുടെ ഉലുവയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിഞ്ഞ് ഒരു പാത്രത്തിലേക്കിടാം. വേണ്ട, സെയിം പാനിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് വറുത്ത് പോരാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇനി എടുക്കുക. കരിഞ്ഞു പോകരുത്, ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്ത് പോരാൻ. കടുക് ഉലുവയൊന്നും കൂടി പോകരുത് കേട്ടോ, കയ്ക്കും, കൂടുതലായ കയ്ക്കും. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. പൊട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഫാക്കാം. സെയിം പാനിലേക്ക് നമ്മൾ അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഒരു ടീസ്പൂൺ കായപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നമ്മൾ ഈ ചെറിയ ചൂടിലൊന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. പാൻ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് കാൽ കപ്പ് എള്ളെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അച്ചാറിന് എപ്പോഴും എള്ളെണ്ണയാണ് നല്ലത്. എള്ളെണ്ണയും കടുകെണ്ണയിലും തയ്യാറാക്കാം. ഇത് നല്ലപോലെ ഒന്ന് ചൂടാവണം. തിളയ്ക്കണ്ട, തിളയ്ക്കാറാകണം. വേണ്ട, എണ്ണ നല്ലപോലെ ചൂടായിട്ട് ഗ്യാസ് ഓഫാക്കാം. ഇതിനി നമുക്കൊന്ന് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് അച്ചാറിലൊഴിക്കാനാണ്. നമ്മൾ വറുത്ത് വെച്ച ഉലുവയും കടുകും കൂടെ പൊടിക്കാൻ ഈ ജാറിലേക്ക് ഇടുക. ഈ ജാറ് നല്ലപോലെ കഴുകി ഉണക്കിയതാണ്, നനവൊട്ടും പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം, കടുക് ഉലുവയും കൂടെ. ഇനി നമുക്കിതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം. തരുതരിപ്പായിട്ട് പൊടിക്കണം. വേണ്ട, നമ്മൾ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ഇങ്ങനെ തരുതരിപ്പായിട്ട് പൊടിക്കണം. ഓവർ പൗഡർ ആവരുത്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കായപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി മൂന്നും കൂടെ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ മാങ്ങയുടെ. നല്ല ഈ കണ്ണിമാങ്ങ എന്ന് വെച്ചാൽ നല്ല മണമുള്ളതാണ്. ഇനി അതിലേക്ക് നമ്മൾ കടുക് ഉലുവയും കൂടെ പൊടിച്ചതിടാം. കടുക് പരിപ്പ് ഇങ്ങനെ വറുത്ത് പൊടിക്കാൻ വയ്യാങ്കിൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ചിട്ടാലും മതി. അതുപോലെ ഉലുവയുടെ പൊടി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അച്ചാറിനൊക്കെ പിന്നെ കുറച്ച് ഇങ്ങനെ തരതരപ്പായിട്ട് പൊടിച്ചൊക്കെ ഇടണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഈ മാങ്ങയുടെ വെള്ളം നമുക്ക് ആവശ്യത്തിന് ചേർക്കുക. ഗ്രേവിയുടെ അനുസരിച്ച് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്കത് ചേർക്കാം. നല്ല പോലെ ഉപ്പൊക്കെ ഉണ്ട്. 150 ഗ്രാം ഉപ്പ് കല്ലുപ്പ് നമ്മൾ ഇട്ടതാണ്. നല്ല ഉപ്പൊക്കെ കാണുന്നത്. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ച് ചേർക്കാം. ഞാനിത് മുഴുക്കി അങ്ങ് ചേർക്കുക. കാര്യം ഇത് മാങ്ങയുടെ സത്തല്ലേ, അത് കളയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ചോറിനകത്ത് ഒഴിച്ച് കഴിക്കുന്നവരുണ്ട്, അല്ലാതെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ ഈ കണ്ണിമാങ്ങയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ണിന് നല്ലതാണെന്നാണ് പറയുന്നത്. ഈ കണ്ണിമാങ്ങ കണ്ണിന് ഒരുപാട് ഗുണമുള്ളതാണ് കണ്ണിമാങ്ങ. അത് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് അറിഞ്ഞു. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. ഒരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്, അതായത് ചില്ല് കുപ്പി ഇതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കോരുവായത് കോരി വയ്ക്കാം. കാൽ കപ്പ് എണ്ണ നമ്മൾ ചൂടാക്കിയത് ചൂടാറിയിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊഴിക്കുന്നതെന്ന് പറഞ്ഞാൽ അച്ചാറ് പൂക്കാതിരിക്കാനാണ്. ഇനി നമുക്കിത് അടച്ച് റെഡിയാക്കി വെക്കുക. 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ തുടങ്ങാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നനഞ്ഞ സ്പൂണൊന്നും ഇടരുത്, നനവ് തട്ടാനേ പാടില്ല. നനവ് തട്ടിക്കഴിഞ്ഞാൽ പൂത്തുപോകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കണ്ണിമാങ്ങ അച്ചാറാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.